Hi friends, എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ ചെമ്മീൻ്റെ തന്നെ രണ്ട് മൂന്ന് റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾക്കിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുശേഷം അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്കിനി ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ അര കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ചെമ്മീൻ്റെ ഇതിനുള്ള അര ടീസ്പൂൺ ഉപ്പ് മതിയാകും. അതോട് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക. അതായത് ആ ഉപ്പും മുളകും എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് വെച്ചാലും മതിയാകും. ഞാനിതിപ്പോൾ അരമണിക്കൂർ വെച്ചിരുന്നു. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ്റെ തന്നെ ഞാൻ വേറെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെമ്മീനെ നമ്മൾ ഓയിലില്ലാതെ ഫ്രൈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ ചെമ്മീൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതാ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒരു ചട്ടിക്കകത്ത് വേണം, നമ്മൾ മൺചട്ടിയിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇതാ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാനിതാ ഇവിടെ ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. ഒരു പാത്രം, അതായത് ഒരു 10-20 ചുവന്നുള്ളി കാണും, അത്രയും ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ ആ ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം, അതായത് ചുവന്നുള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ്റെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വേപ്പില എത്രത്തോളം ചേർക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ ദാ ഞാനിവിടെ 2 ദണ്ട് വേപ്പിലയാണ് ചേർത്തേക്കുന്നത്. ഇനി അതുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ക്യാപ്സിക്കം, അതായത് 1 ക്യാപ്സിക്കം മുഴുവനെ വേണ്ട, അതിൻ്റെ പകുതിയാണ് ഞാനിവിടെ അരിഞ്ഞ് ചേർത്തേക്കുന്നത്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് മൂത്ത് പോകാതെ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി, അതായത് നമുക്ക് ഗ്രേവിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു ഗ്രേവിക്കും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുരുമുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഗ്രേവി പോലെ, അതായത് ഉള്ളിയും മസാലയും എല്ലാം ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം.
ഞാനിവിടെ മൂന്ന് കുടമ്പുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് പുളി ഇല്ലാത്തതായതുകൊണ്ട് കേട്ടോ, കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു വെച്ച മൂന്ന് കുടമ്പുള്ളിയാണ്. അപ്പോൾ പുളി അധികം ഉള്ളതാണെങ്കിൽ ഒരു വലിയ കഷ്ണം ഇട്ടാൽ മതിയാകും. ഇത് പുളി ഒട്ടും ഉറയില്ലാത്ത കുടമ്പുളി ആയതുകൊണ്ടാണ് ഞാനിവിടെ മൂന്നെണ്ണം എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ദാ നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഗ്രേവിക്കകത്ത് ചെമ്മീൻ ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മസാലയൊക്കെ ഒന്ന് ചെമ്മീനെ പിടിച്ച് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കത് വരെ ഒന്ന് നോക്കാം. എന്താ ഇതേ രീതിയിലാവുമ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രേവിക്കകത്ത് ആ ചെമ്മീനൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇപ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലേ, നോക്കിയേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.